വള്ളുവനാടൻ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ പാലക്കാട്ടെ വെള്ളിനേഴി കലാഗ്രാമത്തിന് ആസ്ഥാന മന്ദിരമായി. കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. കഥകളി ഉൾപ്പെടെ നിരവധി കലകളുടെയും പേരുകേട്ട കലാകാരന്മാരുടെയും ജന്മനാടാണ് വെള്ളിനേഴി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാപാരമ്പര്യം പുതിയ കാലത്തും വെളിച്ചമാകാൻ കലാഗ്രാമം നിമിത്തമാകും. കലാഗ്രാമത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ആസ്ഥാന മന്ദിരമായ സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചു. മ്യൂസിയം, ലൈബ്രറി, പരിശീലന കളരികൾ, കൾച്ചറൽ ഹാൾ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കലാഗ്രാമത്തിൽ ഉണ്ടാവുക. മൺമറഞ്ഞ കലാകാരന്മാരുടെ സ്മാരകങ്ങൾ, ജൈവ ഉദ്യാനം എന്നിവയും ലക്ഷ്യമിടുന്നു. കഥകളിയുടെ ഈറ്റില്ലമായിട്ടുള്ള വെള്ളിനേഴിയിൽ കഥകളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുതന്നെ പ്രത്യേകമായിട്ടുള്ള അനുബന്ധ പഠന പ്രവർത്തന പരിപാടികളുമെല്ലാം ഒരുക്കുക എന്നുള്ളതാണ് കലാഗ്രാമം സാംസ്കാരിക സമുച്ചയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നത്. വെള്ളിനേഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നിർമ്മാണ പ്രവർത്തികൾ. 2013 ഏപ്രിൽ 19 വെള്ളിനേഴി കലാഗ്രാമത്തിന് ശിലയിട്ടത്. വിനോദസഞ്ചാര വകുപ്പ് 2 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വെള്ളിനേഴി കലാഗ്രാമത്തിന്റെ പ്രാധാന്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പദ്ധതിക്ക് രൂപം നൽകാൻ മലയാള മനോരമയും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. മനോരമ ന്യൂസ്, പാലക്കാട്.